ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. സോ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു തുണിക്കട തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഓണത്തിന് മുന്നേ നമ്മൾ തുടങ്ങണം എന്ന് വിചാരിച്ചേ, പക്ഷേ അറിയാമല്ലോ നമ്മളൊരു കട തുടങ്ങാൻ പോകുമ്പോൾ ഉള്ള പ്രോബ്ലംസൊക്കെ. അങ്ങനെ ലൈസൻസ് ആയി കടയൊക്കെ റെഡിയായി വരുമ്പോൾ ഓണം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം, കുറച്ച് സ്റ്റാർട്ടിങ് തുടങ്ങി സെറ്റപ്പാക്കി രണ്ട് കച്ചവടമൊക്കെ നടത്താം. അപ്പോൾ എൻജോയ് വാച്ചിങ്. ഒരു നമുക്ക് നമ്മുടെ പുതിയ കടയിലേക്ക് പോവാം, ഇവരുടെ അടുത്ത് തന്നെയാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോവാം. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഒന്നുമില്ല കടയിൽ, നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ടേബിള് എല്ലാം സെറ്റാക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ കട, ക്ലോത്തിങ് സ്റ്റോർ സിമുലേറ്റർ എന്നാണ് പേരല്ല. അതിൻ്റെ പേര് പിന്നെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല, അപ്പോൾ നമുക്ക് നോക്കാം. പേരൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ വല്ല നല്ല അടിപൊളി മലയാളം പേരൊക്കെ വെക്കായിരുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ കട. അപ്പോൾ ഇതിൽ ട്യൂട്ടോറിയലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോ ടു കമ്പ്യൂട്ടർ ആൻഡ് ഓർഡർ യുവർ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ബില്ലിങ്, ഇത് ഓർഡർ. എന്താണ് സംഭവം മനസ്സിലായിട്ട്? എംപ്ലോയി സ്റ്റോക്ക് ഹോൾസെയിലർ സ്റ്റോർ മാനേജർ പേയ്മെന്റ് സ്റ്റാറ്റിക്സ്. നമുക്ക് ആദ്യം നമ്മളെ ഈ പൈസ ഇത് എത്രയാണ്? 1000 ആണ്. ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാൻ പറ്റൂ. ഫർണിച്ചർ ഇപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട്, ഒരു ഷെൽഫുണ്ട്. ഫിറ്റിംഗ് റൂം, ഫിറ്റിംഗ് റൂം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഓൾറെഡി ഫിറ്റിംഗ് റൂം ഇല്ല. അതെന്താ ഒരു $2 അവിടെ കൂടിയത്? ഇവർ പറ്റിക്കലാണോ? $100 അല്ലേ പറഞ്ഞത്? ടാക്സ് ആണോ? അപ്പോൾ ഓക്കെ, നമുക്ക് ഡ്രസ്സ് ബുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് എത്ര, എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 10x ഡ്രസ്സ്, 10x. ഓക്കെ, 10x. 1, 2, 3. അപ്പോൾ ഇത് മൂന്നും ഓരോരോ 10 വെച്ച് വീതം എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നും കൂടി വേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇരുന്നോട്ടെ. ഫിറ്റിംഗ് റൂമും ആയിട്ടുണ്ട്. ഓ, കാർഗോ പ്രൈസ് 10. അപ്പോൾ ഇനി 290. ഓ, ഭയങ്കര ഫാസ്റ്റാണല്ലോ. സാധനങ്ങൾ നടു റോട്ടിൽ ഇറക്കി, എടോ എവിടത്തെ ഡെലിവറി എടോ താൻ നടു റോട്ടിൽ ഇറക്കി വെച്ചോണ്ട് പോയി. ഇങ്ങനെ എടുക്കാൻ പറ്റുമോ അല്ലേ? അങ്ങോട്ട് പിടിയാച്ചാന ഇല്ല. എന്തിപ്പാവാത്ത എത്രയോ? രണ്ടെണ്ണം ബാഗ് കയറിയാലോ, പിന്നെന്താ? അതെ, സെറ്റ് പ്രൊഡക്റ്റ് പ്രൈസസ് ഫ്രം ഹിയർ. ഓക്കെ, തൽക്കാലാടക്കട്ടെ. നമ്മ ആദ്യം നടു റോട്ടിൽ സാധനങ്ങൾ എടുത്തു പോരട്ടെ. വല്ലാത്ത ജാതി ടീമായി പോയി. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ എടുത്ത് വെച്ച് ഇനി ഇതൊന്ന് ക്യാരി ചെയ്യാനുള്ള ഓപ്പൺ ദ ബോക്സ്. ഓക്കെ,
ആണല്ലോ. ഓപ്പണിങ് ആ അങ്ങനെ തലയിരിച്ച് വെച്ചുപോയി. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് ട്രയലൊക്കെ ചെയ്യാം ആൾക്കാർക്ക്. ഇത് നമ്മളെ വൺ മോർ സംഭവം. നമുക്ക് ഇവിടെ തന്നെ നോക്കാമല്ലോ, ഇപ്പോൾ വേറെ തൽക്കാലം ഇപ്പോൾ അത് ശരി. ഒന്നിലൊന്ന് മാത്രമേ വെക്കാൻ പറ്റൂ. ഓ, അതാണ് സംഭവം. അതാണോ, ഒരു ഹാങ്ങറിൽ ഒരു പ്രോഡക്റ്റേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹാങ്ങർ കൂടി വേണമല്ലോ. അപ്പോൾ അയ്യോ, ടേബിൾ എടുത്തിട്ട് പോയാ. അപ്പോൾ ഒരു ഹാങ്ങർ കൂടി വേണം. വേറൊന്നും ചെയ്യണ്ട. സ്റ്റോക്ക് ഇതിൻ്റെ പ്രൈസുകൾ, പ്രൈസ് ഇത് നമ്മൾ ആ ഇതൊന്ന് മാറ്റാനില്ല. ഓൾറെഡി മാർജിൻ അടക്കമായിട്ട് തന്നെ ഉണ്ട്. അപ്രൂവ് പറഞ്ഞിട്ടൊന്നും കൊടുക്കണം. വേറെന്താണ്? സ്റ്റോർ മാനേജർ, എംപ്ലോയീസ് ഒന്നും ഇപ്പോൾ വേണ്ട. ആദ്യം നമ്മൾ അത് മുതലാളി തന്നെയാണ് തൊഴിലാളി. ക്ലീനിങ് പ്രോഡക്ട്സ് വാങ്ങിക്കണമല്ലോ. അതിവിടെ ഉണ്ടല്ലോ എന്തോ. ഓ, ഓപ്പൺ യുവർ സ്റ്റോർ നൗ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനം കൊണ്ട് ഡിസ്പ്ലേ വെച്ചിട്ട്, ഓ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, സാധനം വന്നിട്ടുണ്ട് പുറത്ത്. ഇവൻ്റെ ഡെലിവറി എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഏ, നട റോട്ടിൽ ഡെലിവറി ചെയ്ത് പോകുന്ന എവിടത്തെ ഡെലിവറി കാരണം മനസ്സിലായിട്ട. അപ്പൊ അത് സെറ്റ്. ഓപ്പൺ സ്റ്റോർ ഉണ്ടോ? ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒന്ന് ഓർഡർ ചെയ്യാൻ പറ്റൂലെന്ന് ഷുവറാ. സ്റ്റോക്ക് ഹോൾസെയിൽ സ്റ്റോക്ക്. അത് വേറെ ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ നമ്മളെ കട നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. വരൂ വരൂ വരൂ, ഓണത്തിൻ്റെ ഓഫർ കഴിഞ്ഞിട്ടില്ല ഗൈസ്. വരൂ വരൂ വരൂ, വെൽക്കം വെൽക്കം മാഡം. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. ട്രയലൊക്കെ നോക്കാം. അടുത്ത കസ്റ്റമർ ആണെന്ന് തോന്നുന്നു. ഓ വരൂ, വെൽക്കം മാഡം വെൽക്കം. ട്രയൽ അപ്പം എക്സ്ട്രാ അഡീഷണൽ ട്രയലർ ട്രയൽ റൂമുകൾ വെക്കേണ്ടി വരും തോന്നുന്നു. മിക്കവാറും വേണ്ടി വരും. ഇതെങ്ങനെ സപ്പം സംഭവം എങ്ങനെയാണ്? പേയ്മെൻ്റ് എങ്ങനെ ചെയ്യാം? ഓക്കെ, പൈസ വാങ്ങിക്കൊന്നും വേണ്ട. മറ്റേ ഗ്രോസറി സ്റ്റോർ നടത്തുമ്പോൾ പൈസ വാങ്ങിച്ച് ബാക്കി പൈസ കൊടുക്കുക, ആ പരിപാടിയൊന്നും ഇല്ല. പരിപാടി പെട്ടെന്ന് ചെയ്യും. നമുക്ക് വേഗം ഒരു ഫർണിച്ചർ 100.
Hello, madam. How are you? Thank you for the business. ബാലൻസ് കൊടുക്കാനുള്ള ചോറയില്ല ഇത്, അതൊക്കെ ഓട്ടോമാറ്റിക് ആക്കി വെച്ചിട്ടുണ്ട്. വെൽക്കം സർ, വെൽക്കം. ഞാൻ വിചാരിച്ച ആണുങ്ങൾ പോയിട്ട് ട്രയൽ ചെയ്യാൻ പോകുന്നു. ഗേൾഫ്രണ്ടിനായിരിക്കും അല്ലേ? ആയിക്കോട്ടെ. ആ, നിങ്ങൾക്കല്ല പാവാട മാത്രമേ വേണ്ടു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ വെക്കാതെ അതല്ല, അതിൻ്റെ അങ്ങനെയല്ല ഉണ്ടാവാറ്. ബിസിനസ്സൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓർഡർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആൾക്കാരും ഓടി ഓടി വരുന്നുണ്ട്. ആരും മോഷ്ടിക്കണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് വിടാം. ലെവൽ ഇപ്പോഴും ഒരു ലെവലേ ആയിട്ടുള്ളൂ, ലെവലും മാറിയാലേ ചിലപ്പോൾ അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. നേരെ അടുത്തായിട്ടത് ഇവരെ ആൾക്കാർ താഴെയിലിടും തോന്നുന്നു. ലെവൽ ടു ആയി ഗൈസ്, ലെവൽ ടു ആയി, നൈസ്. എന്തായാലും നല്ല പ്ലേസിൽ തന്നെ നമ്മൾ കട തുടങ്ങുന്നത്, അത് കാരണം നമുക്ക് വേറെ എന്തെങ്കിലും. ഓ, പുതിയ ഷെൽഫ് വന്നിട്ടുണ്ട്, നൈസ്. ഓർഡർ ചെയ്യാം. ബ്രാൻഡ് പോളി. വെയിറ്റ്, കുറച്ചും കൂടി കാശ് വേണം. അഞ്ഞൂറ്റെട്ട്, 506 രൂപ ബില്ലും ആവും. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കച്ചവടം നടത്തി പൈസ ആക്കും. അതാണല്ലേ ഡെലിവറി. ഓ, ഇത് ഓക്കെ. വേറൊരു പ്രശ്നമുണ്ട്, ഇതെങ്ങനെ സംഭവം എന്നറിയില്ല, നോക്കട്ടെ. എല്ലാം 10 സെറ്റായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിനിപ്പോ ഹാങ്ങർ വേണ്ടിട്ടല്ലോ. ഇപ്പോ വേറൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല. അയ്യോ, ടേബിള് ഞാൻ അവിടെ എടുത്തോണ്ട് പോകുന്നു. അപ്പോൾ സ്റ്റോർ മാനേജറിൽ, അല്ല സ്റ്റോർ മാനേജർ അല്ലല്ലോ, സ്റ്റോക്കിൽ അപ്പുറം ഇങ്ങനെ അടിക്കണമെന്ന് അറിയാം. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ അടിക്കേണ്ടി വരും തോന്നുന്നു, അതായിരിക്കും. ഓ, ഇപ്പോൾ ഇനി ആൾ വന്നാലേ നമുക്ക് നടക്കൂ, കാരണം ഈ സാധനം ഷെൽഫ് ഇനിയും വാങ്ങിക്കേണ്ടി, 1-2 എണ്ണം വാങ്ങിക്കേണ്ടി വരും. പ്രസ് എൻ ടു സ്റ്റാർട്ട് എന്നൂടെ. ഓക്കെ, ഇതിപ്പോൾ ടൈം കഴിഞ്ഞു, ഇവിടെ നൈറ്റ് ഒന്നും ആയിട്ടില്ല. ആ, നൈറ്റ് ആയമാർ കാണിക്കുന്നുണ്ട്, ഇത് നൈറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 9 മണി രാത്രി ടൈം എഴുതിയിട്ട് കാണിക്കുന്നത് 9 PM.
അപ്പോ ഇവിടെ എല്ലാം ആൾക്കാർ തോണിയെല്ലാം ഓക്കേ എടാ പയ്യന്മാരെ, ഇതിനകത്ത് തുണിയുടെ ഇട്ടിട്ട് പോവല്ലേ? ഞാൻ തുണിക്കടയില്, ഐ റിമെമ്പർ ദാറ്റ്. ഈ ട്രയൽ ചെയ്തിട്ട് ഇവന്മാർ ആടെ ഇട്ടിട്ട് പോകും, ഇപ്പോഴല്ല ഓർമ്മ വന്നേ. ഇന്നെവിടെയും വെക്കാം, ഇങ്ങനെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തിനു ഈ ഒരു സാധനം എന്തിനു തന്നത്? പ്ലേസ് ഈ ടു എന്തായാലും അവിടെ വെക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ലേ. അപ്പോൾ നമുക്ക് ഡേ പുതിയ ഡേ ആക്കാം. അപ്പോൾ ടോട്ടൽ കസ്റ്റമർ 19, സാറ്റിസ്ഫൈഡ് 17, അൺഎബിൾ ടു ഫൈൻഡ് പ്രൊഡക്റ്റ് 2. 2 കസ്റ്റമർ അങ്ങനെ പോയിട്ടുണ്ട് എല്ലാ സാധനം എടുക്കാണ്ട്. അപ്പോൾ നമ്മളെ സപ്ലൈ എക്സ്പെൻസ്, നമ്മൾ പർച്ചേസുകൾ നടത്തിയ കാരണം ഇപ്പോൾ ലോസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ശരിയാക്കാം. നമ്മൾ കൂടുതൽ വേറെ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ സെയിൽസിനെ വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ദിവസം തൊട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാം. ലെവൽ 2-ൽ വേറെ പേയ്മെൻറ്റ് 5 ഡേയ്സ് ലെഫ്റ്റ്, റെൻ്റ് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. റെൻ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് വേറെ പണി വരും. അത് കസ്റ്റമർ വരട്ടെ. ടൈം ഓടുന്ന നോക്കിയേ, എന്ത് ഫാസ്റ്റല്ല ടൈം ഓടുന്നത്. ഫസ്റ്റ് കസ്റ്റമർ, ഒരു സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് കസ്റ്റമർ വന്നു. ഓക്കെ നൈസ്. ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? വേണ്ടത് ഈ ഷർട്ട് വാങ്ങിക്കാനുണ്ട്, അത് 250. അതിന് മുന്നേ വേണ്ടത് ഡ്രസ്സിൻ്റെ ഷെൽഫ് തന്നെ വാങ്ങിക്കാം. അതിന് മുന്നേ രണ്ടെണ്ണം എന്തായാലും വാങ്ങിക്കേണ്ടി വരും. ഹലോ, താങ്ക് യു ഫോർ ദ പർച്ചേസ്. ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് രണ്ട് കൊടുക്കാം. ഇനിയിപ്പോൾ രണ്ടിൻ്റെ ആൾ വന്നിട്ട് ഇത് നമ്മളത് കൊക്കൊക്കെ പിടിക്കണ്ട. 352 ബാലൻസ്, 2 എണ്ണം ഇത് വാങ്ങിക്കണം. ആവട്ടെ, ഓക്കെ അത് വരട്ടെ. ബാക്കി എന്നിട്ട് നോക്കാം. സാധനം കാണാണ്ട് ഉള്ള ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഡ്രസ്സെല്ലാം വേമ്പേ തീരുന്നുണ്ട്. ഡിസ്പ്ലേ അവിടെ ട്രയൽ റൂമിലൊക്കെ ഡ്രസ്സ് കാണും. ഒന്നുമില്ല, ഇപ്പോൾ എല്ലാവരും നീറ്റായിരുന്നു. ഓക്കെ ഇപ്പോൾ ഡ്രസ്സൊക്കെ കഴിഞ്ഞു. വേണ്ടു ഈ ഡ്രസ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഓ
അവർക്ക് വേണ്ട എന്തൊരു പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ അത്യാവശ്യം പൈസ ഉണ്ട്. ഈ ഷർട്ട് നമുക്ക് ഓർഡർ ചെയ്യണം. പിന്നെ പിന്നെ ഏതായിരുന്നു? ഓക്കെ, അതിനെന്താ പറയാ അറിയില്ല. സ്കേർട്ട്, ആ സ്കേർട്ട്. ഓ, ഇതും പുതിയതല്ലോ. ഇത് വാങ്ങിക്കണമെങ്കിൽ പൈസ ഉണ്ടാവില്ല. ബാക്കി ഓ അറിഞ്ഞ ഫിറ്റിംഗ് റൂം. ഓ, ഫിറ്റിംഗ് റൂം കൂടുതൽ വേണ്ടി വരും കേട്ടോ. സാധനം വന്നിട്ടുണ്ട്. ഇത് പുതിയ ഡ്രസ്സ്. ഇതിനിപ്പോ നമുക്ക് സ്റ്റാൻഡ് വേണ്ടിട്ടില്ലേ? അവർ സ്റ്റാൻഡ് കാര്യമുണ്ട് എന്നൊക്കെ. ഓക്കെ, സെറ്റായി. ഫിറ്റിംഗ് റൂമിൽ തുണി എന്തെങ്കിലും വർക്ക് ഇട്ടിട്ടുണ്ടാവില്ല. എല്ലാം നീറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഡേ കഴിഞ്ഞു, 9 PM ആയി. ഇവിടെ ഇനി നമുക്ക് എന്താ നോക്കാനുണ്ടോ? ഇതെന്താണ് ഇൻവോയ്സ്? എന്തായാലും കൊടുത്തു. ഓ, കറണ്ട് കാര്യങ്ങളായിരിക്കും, അതായിരിക്കും ഇൻവോയ്സ് വന്നിട്ട് കാണിക്കുന്നത്. ഇവിടെ ഇതെന്താ സംഭവം എന്നറിയില്ല. ഒരു മ്യൂസിക്കാ? ഓ, നോ സ്പീക്കർ. ഓ, അതൊക്കെ നമുക്ക് വാങ്ങിച്ച് ഇവിടെ മ്യൂസിക് കേൾക്കാൻ പറ്റും. എന്നിട്ട് വേണം കോപ്പി റൈറ്റ് അടിക്കാൻ. ലെവൽ ഓക്കെ, അടുത്ത് ഞാൻ അൺലോക്ക് ചെയ്യേണ്ട ലെവൽ 5 പിന്നെ ഡ്രസ്സിൻ്റെ മോഡലുകൾ കാണിക്കണം. പിന്നെ ഇത് മെയിൻ ഫിറ്റിംഗ് റൂമിന് വേണ്ടി വരും. ഈ രണ്ടെണ്ണം ഫിറ്റിംഗ് റൂം വാങ്ങിക്കണം. ഇതും വേണം. ഇത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. ഇത്ര തൽക്കാലം വാങ്ങിക്കാം. നാളെ മോർണിംഗിൽ വാങ്ങിച്ചാൽ ഇന്നത്തെ എൻഡ് ആക്കാം, അപ്പോൾ മനസ്സിലാവല്ലോ. അധികം പർച്ചേസ് നടത്തണ്ട. അല്ല, ഇന്ന് 468 പ്രോഫിറ്റ് ഉണ്ട്. 2 ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം കൊടുത്തു. എല്ലാം സെറ്റാണ്. ന്യൂ ഡേ. നമുക്ക് ആദ്യം തുടങ്ങുന്നതിന് മുന്നേ അപ്പോൾ ഓർഡർ ചെയ്യാം. ഫിറ്റിംഗ് റൂമിന്റെ സ്ഥലം മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ പറയുന്നത് ഗൈസ്? ഫിറ്റിംഗ് റൂമിന്റെ സ്ഥലം മാറ്റുന്നല്ല അല്ലേ നമ്മൾ ഈ സ്ഥലം, ഈ സോറി ഈ ഏരിയ മൊത്തം ഫിറ്റിംഗ് റൂം അങ്ങനെ ആക്കിക്കൂടെ? ഇസ് ദാറ്റ് കൂൾ? ഇനി ഒരു രണ്ടെണ്ണം കൂടി വെക്കാൻ പറ്റും. അവിടെ കട എന്തായാലും ഓപ്പൺ ആക്കാം, എന്നാലേ പൈസ വരൂ. പൈസ വന്നാലേ നമുക്ക് അടുത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റൂ. ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള എന്താ പരിപാടി അറിയില്ല. അങ്ങനത്തൊന്നും കാണിക്കുന്നില്ല ആക്ച്വലി. ആ, ഇവിടെ കാഷ്യറിലേക്കുള്ള ഒരു മാർക്കിംഗ് കാണിച്ചു തന്നു. സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കാൻ വരുന്ന കസ്റ്റമറൊക്കെ ഉണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കാമാണ് കൊടുക്കാട്ടോ ചേച്ചി. നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് വേണത്. നല്ല 2-3 എടുത്താലും നമുക്ക് നല്ല ഡിസ്കൗണ്ട് ആക്കി തരാം കേട്ടോ. പുതിയ കളക്ഷനാണ്, മേഡ് ഇൻ ഇന്ത്യയാണ്. ആ ചേച്ചി എടുത്തല്ലോ, കൺവീൻസ് ആയി ചേച്ചി. നിങ്ങൾക്ക് വന്നതൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലോ. നോക്കുന്നുണ്ടല്ലോ ചേട്ടാ,
ആണ്ടോ ചേട്ടൻ നോട്ടം കണ്ട, ചേട്ടൻ നോട്ടം കണ്ടാൽ ഡൗട്ട് അടിച്ച് സാധനം ഇനി ഇല്ല പറയും. നമുക്ക് അവർ വരുമ്പോക്ക് ഡ്രസ്സ് ഏതോ ഓറഞ്ച് ഡ്രസ്സ് ഓർഡർ ചെയ്യണം, പിന്നെ ആ പുതിയൊരു ഡ്രസ്സ് നല്ല പൈസ ഉണ്ടോ ഒന്ന്. ഓ പുതിയ പുതിയ ഓർഡർ ചെയ്യാം തൽക്കാലം, ബാക്കി എന്നിട്ട് നോക്കാം. താങ്ക് യു ഫോർ ദ ബിസിനസ്, വെൽക്കം മാഡം. അപ്പോൾ ഇത് നമുക്ക് പുതിയ ഡ്രസ്സ്, ലേഡീസിൻ്റെ പുതിയ ഡ്രസ്സ് വന്നിട്ടുണ്ട്, നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാം. പ്രൈസിങ് എല്ലാം ഓക്കെ തന്നെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 15-35 ഏറ്റവും 15-35 15-35 25-58 20-40 എല്ലാം ഓക്കെയാണ് പ്രൈസ് ഒക്കെ. നമ്മൾ കൊള്ള ലാഭം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കിനി ഓറഞ്ചും ഷർട്ടും ഓർഡർ ചെയ്യണം, വേഗം ഓർഡർ ചെയ്തേക്ക്. സാധനം ചിലപ്പോൾ അവിടെ ട്രയൽ റൂമിൽ കിടക്കുന്നുണ്ടാവും, പറയാൻ പറ്റില്ല, എന്തായാലും ഓർഡർ ചെയ്തേക്ക്. കസ്റ്റമർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പോണ്ട, സാധനം പൈസ തരാണ്ട് പോണ്ട. ട്രയൽ റൂമിലെല്ലാം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇതെന്താ പാകമാവുന്നില്ലേ, അത്ര മൊമെന്റ് കിട്ടുന്നില്ലല്ലോ. അതിന് വരുമോ കസ്റ്റമർ? കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ. ലെവൽ 3 ആയിട്ടുണ്ട് അല്ലേ, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ലെവൽ 3 ഇടുക എന്താണ്, ഡെയിലി ആണോ റെൻ്റൊക്കെ ഇവിടെ ഈ നാട്ടിൽ? റെൻ്റ് ഡെയിലി ആണോ കൊടുത്തേക്കാ? ഇനിയിപ്പോ അമ്മ വന്നിട്ട് എന്താ ഷട്ടം നോക്കിയേക്കുന്നത്? ഓ വേറെ എന്തല്ലോ സാധനങ്ങൾ പുതിയ വന്നിട്ടുണ്ട്. സമയം ആയി, ഇതെന്താ സാധനം നോക്കട്ടെ വേറെ പുതിയ വന്നത്. ഫർണിച്ചറിൽ ഷെൽഫ്, എക്സ്ട്രാ ഡ്രസ് വെക്കുന്ന സ്റ്റാൻഡ്. ഓ ഇവയുടെ മോഡലൊക്കെ വന്നു, ഓക്കെ ഇൻട്രസ്റ്റിംഗ്. ഇത് രണ്ടും വാങ്ങിക്കുന്നത് തന്നെ അപ്പോൾ 400 ആവും അല്ല. എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്, അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല, എന്തായാലും വാങ്ങിച്ചേ പറ്റും. നമുക്ക് ഡിസ്പ്ലേ വെക്കണം. ഡിസ്പ്ലേ വെച്ചിട്ട് പിന്നെ ഡ്രസ് ഇട്ട് കൊടുക്കണ്ട. അതൊക്കെ അപ്പൊ ഷൂ വന്നിട്ട് കൊടുക്കണ്ട. ഓറഞ്ച് ലിമിറ്റഡ് സ്റ്റോക്ക്, ഓറഞ്ച് ഉണ്ട്. ഇതിനെ വേണ്ടല്ലോ, ഇത് ഇങ്ങനെ തന്നെ അല്ലേ.
ഡ്രസ് ഡ്രസ് കണ്ടിഷായെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മളെ സ്റ്റോർ ഔട്ട് സൈഡ് നിന്നിപ്പോൾ എങ്ങനെ ഇങ്ങനെയാണ് കാണിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ഡേയിലേക്ക് പോവാം. പർച്ചേസ് വീണ്ടും പർച്ചേസ് നടത്തിയോണ്ടാണ് ഇതിപ്പോൾ മൈനസ് കാണിക്കുന്നത്, കുഴപ്പമില്ല. കച്ചവടമൊക്കെ വരുന്നുണ്ട്. എല്ലാം ഓണത്തിൻ്റെ ഓഫറാണ് ഗായ്സ്, എല്ലാം ഓണത്തിൻ്റെ ഓഫറാണ്. പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളൂ, തീരാൻ പോകുന്നു, തീരാൻ പോകുന്നു. വെൽക്കം വെൽക്കം. എന്നാ അയാളെ വെയിറ്റ് ചെയ്യുന്നു, ഭയങ്കര മര്യാദക്കാരനാണ്. ചേട്ട അത്ര മൂവ്മെന്റ് ഇല്ലല്ലോ. ഓറഞ്ചാണ് എല്ലാവർക്കും ഇഷ്ടം, ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക്. അതാ എടുത്ത് ഓറഞ്ച് എടുത്ത്. ഇത് എത്ര പാൻറ്റാണ് എടുക്കുന്നത്? പാൻറ്റ് പാൻറ്റിൻ്റെ കളിയാണല്ലോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു വേണ്ടൊക്കെ ആൾക്കാർക്ക്. ഓടേണ്ട സമയമായി, ഷർട്ട് കഴിഞ്ഞു, പാൻറ് കഴിഞ്ഞു, ഷോർട്ട് കഴിഞ്ഞു. ഷോർട്ട് ഷർട്ട് ടൈമുള്ളത് പാൻറ്റ്. അയ്യോ, പ്രോഡക്റ്റ് ഇല്ലാതെ ആൾക്കാർ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി കേട്ടോ. സാധനം പെട്ടെന്ന് വെച്ചില്ലെങ്കിൽ സാധനം ഇല്ലാണ്ടെന്ന് തോന്നുന്നു. സാധനം ഇപ്പോൾ വന്നേ ഉള്ളൂ സാർ, വന്നേ ഉള്ളൂ. ഇപ്പോൾ സാർ പോയല്ലേ സാർ? സാധനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്, വരൂ സാർ. ഓക്കെയല്ലോ, ഓക്കെ. ഓറഞ്ച് വാങ്ങിച്ചിട്ടില്ല, കാരണം അതിനുള്ള പൈസ ഉണ്ടായിട്ട. പുതിയ സാധനം വന്നിട്ടുണ്ടോ? പുതിയ വന്നിട്ട് പുതിയ ബ്രാൻഡ് ഇല്ല. ലെവൽ 5 ആയാലും ഇനി അടുത്ത ബ്രാൻഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. സ്റ്റാൻഡ് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത് രണ്ട് ഓർഡർ ചെയ്തേക്കാം. സ്റ്റോക്ക് സ്റ്റോക്ക് ഷർട്ട് മൂവേ ആവുന്നില്ലല്ലോ. ആ അതേറ്റ് പറയുമ്പോ ഒരാളെടുത്തു ഷർട്ട്. കുറച്ച് വില കുറച്ച് കൊടുക്കാം നമുക്ക്. ഏ അതല്ലല്ലോ, ഞാൻ അതെടുത്തെന്ന് വിചാരിച്ചെടുക്ക. സമയമായി, സ്റ്റോക്കിൽ ഷർട്ടിൻ്റെ വില കുറക്കേണ്ടി വരും. എന്നിട്ട് 28. ഓഫർ പ്രൈസ്.
അവിടെ പുതിയ സാധനം വന്നിട്ടുണ്ട്, നോക്കട്ടെ അങ്ങനെ കാര്യങ്ങൾ. എന്താ സംഗതി? എന്താ അതിന്റെ പുറത്ത് വെക്കാൻ പറ്റൂല്ലേ? നിലത്ത് വെക്കുന്ന ഒഴിവാക്കാം. അടുത്തൊരു സാധനം അവിടെ ഉണ്ടല്ലോ. ഓ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് നമുക്ക് വെക്കാൻ പറ്റുന്നു. ഇതും ഡിസ്പ്ലേ വെക്കുന്ന തന്നെയാണ് സംഭവം. തൽക്കാലം അടക്കട്ടെ. നമ്മളെ ഡേ കഴിഞ്ഞു, അടുത്ത ഡേയിൽ പോകുന്നതിന് മുന്നേ ഇതൊക്കെ അടച്ച് ഫൈവ് എക്സ് ഏരിയ ഏരിയ വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓ യെസ്, ഓ ചേഞ്ച് ആക്കാടാ. സോ നമ്മൾ എന്തടാ, ജെൻസ് ഇടാൻ പറ്റില്ല, ജെൻസ് ഗേൾസിൻ്റെ ഉണ്ടല്ലോ. കട്ട്.
1, 2, 3. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളെ കടയുടെ പേര് ഡിസൈഡ് ആക്കിയിട്ടുണ്ട്. ഓൾഡ് ക്ലോത്ത് സ്റ്റോർ. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കളറൊക്കെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ സൈൻ ബോർഡ് മാറ്റി, ഷോപ്പ് ഏരിയ വരെ കൂട്ടാൻ പറ്റും, ഷോപ്പിംഗ് ബാഗ് ചേഞ്ച് ആക്കാൻ പറ്റും. ഓക്കെ, വേറെ എന്തായിരുന്നു? ഫർണിച്ചർ ബാറ്റ് ലെവൽ 4 ആയതേ ഉള്ളൂ. ആ ചെടി സീറ്റി ഇത് ഓർഡർ ചെയ്യാമല്ലോ. അപ്പം 300 ആകും. അപ്പം തെയ്യൂല, അത്ര പൈസ ഇല്ല. രണ്ട് ചെടി വാങ്ങിച്ചിട്ടുണ്ട്, അപ്പുറപ്പുറം വെച്ചേക്കാം. രസമല്ലേ? അപ്പോൾ ഡേ ഫിനിഷ് ആക്കാം നമുക്ക്. നമുക്ക് അടുത്ത ഡേയിലേക്ക് പോവാം. ലെവൽ 5 ആയാലും എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ 1111 സെയില്, പർച്ചേസ് ഒക്കെ 838, 9.2 കറണ്ട് ബില്ല്, 11, ബാക്കി 212 ായിരുന്നു. കൊള്ളാം. അനദർ ഡേ, ലെറ്റ്സ് സീ. ഓക്കെ, വെൽക്കം വെൽക്കം, പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവിടെ നല്ല എടുക്കും, അത് കൊള്ളാം. എന്തോ സാധനം ഇല്ല, ഇപ്പൊ കംപ്ലൈന്റ് പറയും. വീണ്ടും ആരായിക്കുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു. ഓ, ട്രയൽ ചെയ്യാൻ പോകും. ഓ എൻ്റെ മോളെ, അതാണ് പർച്ചേസ് വന്നത്, അങ്ങനെ ആയിരിക്കും. ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഇതിൽ സെയിലാക്കിയിട്ടാകുമ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട്, അതിൻ്റെ വില കുറച്ചിട്ടാകുമ്പോൾ ആൾക്കാർ എടുത്തു തുടങ്ങി ആ ഷർട്ട്. ഷർട്ട് വേണം, ഓറഞ്ച് വേണം, പിന്നെ അവിടെയുള്ള ഏതൊന്നും കഴിഞ്ഞിട്ടുണ്ട്. ഒരേതായിരുന്നു. ഓക്കെ, ഓർഡർ ഓറഞ്ച്, ഓർഡർ ഇത് ഓർഡർ. താങ്ക് യു, താങ്ക് യു മാഡം. ലെവൽ 5 ആയോ? ഓ, നമ്മൾ ടോട്ടൽ
ബിസിനസ്സിൻ്റെ എന്തോ അച്ചീവ്മെൻ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു. ചേട്ടൻ നല്ലൊരു മുസൽമാനാണ്. ആൾക്കാരുടെ ഡ്രസ്സ് നമ്മളെ 1000 സെയില് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. സമയം കഴിയാറായി, കടയടക്കേണ്ട സമയമായി. നല്ല സെയില് നടന്നു. ലാസ്റ്റ് കസ്റ്റമറാണ്. ലെവൽ 4 തന്നെ ഉണ്ട്, ലെവൽ 5 ഇനി ആയിട്ടില്ല. അതിന് കുറച്ചും കൂടി സെയില്, ഒരു ദിവസം കൊടുത്ത സെയിലും കൂടി ചെയ്യേണ്ടി വരും തോന്നുന്നു. ലെവൽ 5 ആയാല് പുതിയ ബ്രാൻഡ് ലെവൽ 5 പറ്റൂ. ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അവിടെ ആയി. വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ, ഫർണിച്ചർ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ കടേനെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. സ്പെഷ്യൽ ഡിസൈൻ ലെവൽ 7 ആവണം. എംപ്ലോയീസിന് ആയിട്ടില്ല, സമയമായിട്ടില്ല. പിന്നെന്തായിരുന്നു, ക്ലയറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കിയോ? കൊള്ളാലോ. നൈസ്. 34 ദിവസം കളിച്ചു, അതാണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ പർച്ചേസൊക്കെ ചെയ്യാനുണ്ട്. ഇത് കുഴപ്പമില്ല. പാൻറ് വാങ്ങിക്കണം, ഷർട്ട് വാങ്ങിക്കണം, യെല്ലോ വാങ്ങിക്കണം. എന്തായാലും അതും കൂടി ഓർഡർ ചെയ്ത് തന്നെ നമുക്ക് ബ്ലാക്ക് ഷർട്ടുണ്ട്.
അത്രേ വെക്കാം, അതിൽ അഞ്ചെണ്ണറ്റ് വെക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോവാം. 500 ബാലൻസ് ഉണ്ട്, ക്യാഷ് ഓൺ ഹാൻഡ്. ഓക്കെ, നമ്മൾ ലെവൽ 5, ഈ പ്രൈസ് ലെവൽ 5 എന്തായാലും കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നു. സാധനങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കസ്റ്റമർ വന്നു. ഓഫറൊക്കെ ഇട്ട കുറേ ആൾക്കാരൊക്കെ വരുന്നു. ഷിപ്പിംഗ് ഓഫീസ്, അതെന്താ സംഭവം? അവിടെ ആരോ ഉണ്ട്. ഇങ്ങനെ ലേഡീസ് ഡ്രസ്സാണ് ട്രയൽ ചെയ്യാൻ പോയത്. അതോ പ്രശ്നമുണ്ട്. റൈസ് സ്മോൾ ഷോപ്പ്, എന്തോ അച്ചീവ്മെൻ്റ് വന്നിട്ടുണ്ട്. ഓ, ലെവൽ 5 ആയി. ഇതെന്താ സാധനം? ഇവിടെ ഒരു ആൾക്കാരെ നോക്കുന്നുണ്ട്. സംഭവം എന്താ നോക്കട്ടെ. ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്ന അറിയില്ല. ക്ലോത്തിങ് പാസ്, അവിടെ വേറൊരു തുണിക്കട ഉണ്ടല്ലോ നമുക്ക്. ഇന്ന് അത്യാവശ്യം നല്ല ബിസിനസ് തന്നെ നടക്കുന്നുണ്ട്, സ്റ്റോക്ക് കഴിയുന്നുണ്ട്. ഷർട്ട് പോയി തുടങ്ങി നന്നായിട്ട്. അപ്പോൾ മറ്റേ ഷർട്ട് കംപ്ലീറ്റ് തീർന്നു. ഡിസ്പ്ലേ അത് മൊത്തം കഴിഞ്ഞു. വരൂ വരൂ വരൂ. ലെവൽ 5 ആകുമ്പോൾ പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ടാവല്ലോ എന്നൊക്കെ. ഒരു പുതിയ ബ്രാൻഡായിട്ട് ഡീൽ ചെയ്യാൻ തന്നെ പൈസ കൊടുക്കണം.
അഡ്വാൻസ് പേയ്മെൻ്റ് നടത്തണം. അപ്പോൾ അവർ സാധനമൊക്കെ തരും. അപ്പം ടൈമായി, അപ്പം നമുക്ക് ബില്ലടച്ചു. പുതിയ ഡ്രസ്സ് ഓർഡർ ചെയ്യണം 200. മൂന്ന് പുതിയ ബ്രാൻഡിൻ്റെ ഡ്രസ്സുകളതാണ്. അപ്പോൾ അതിന് വേണ്ടിട്ട് മൂന്ന് ഫർണിച്ചർ മൂന്നെണ്ണം വാങ്ങിക്കേണ്ടി വരും. സ്പീക്കർ 500 വേണ്ട, അതൊക്കെ പിന്നെ ആലോചിക്കാം. രണ്ട് ഇതൊരെണ്ണം ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. നല്ലൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അടുത്ത ബിസിനസ്സിൽ ഇതെല്ലാം മുതലാവണം. ഞാൻ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. മറ്റേ ഓടുന്ന ചാട് ഓടുന്നവൻ ഓടുന്നെ പുതിയ ഡ്രസ്സിൻ്റെ ആണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. സെറ്റായിട്ടില്ല ഇവിടെ ഡ്രസ്സ്, ഡ്രസ്സ് എടുപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒറ്റ ഡ്രസ്സ് ഏതാ? ബ്ലാക്ക് ടീഷർട്ട് വെച്ചിട്ട് കൊടുത്തു. ബ്ലാക്ക് ടീഷർട്ട് എവിടെയായിരുന്നു, എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ നൈസ് കൊള്ളാം. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ലെവൽ 5 എത്തി, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ നല്ല നല്ല വളർത്തുന്ന നല്ല വളരട്ടെ. ഓക്കെ.